നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ രാജ്യം വിട്ടെന്ന അഭ്യൂഹം ഉയർന്ന സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ബഷാർ യാത്ര ചെയ്യുകയായിരുന്ന വിമാനത്തിന്റെ നിയന്ത്രണ നഷ്ടമായെന്നും വിമാനം തകർന്നുവെന്നും റിപ്പോർട്ടുകൾ. ഫ്ലൈറ്റ് നമ്പർ സിറിയൽ എയർ 9218 ഇല്യൂഷൻ 76 വിമാനമാണ് ദമാസ്കസിൽ നിന്ന് അവസാനമായി പറന്ന വിമാനമെന്ന് ഫ്ലൈറ്റ് ട്രാക്കർമാർ വ്യക്തമാക്കുന്നു. ഈ ഫ്ളൈറ്റിൽ ബഷാർ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷ വിമതർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിന് മുൻപാണ് ഈ വിമാനം പറന്നുയർന്നത്. ആദ്യം കിഴക്കോട്ട് പറന്ന വിമാനം പിന്നീട് വടക്കോട്ട് തിരിഞ്ഞു. പിന്നാലെ പാശ്ചാത്യ സിറിയൻ നഗരമായ ഹോംസിന് മുകളിൽ വട്ടമിട്ട് പറന്ന വിമാനത്തിന്റെ സിഗ്നലുകൾ നഷ്ടമായി. ബഷാർ രാജ്യം വിട്ടത് ചൂണ്ടിക്കാട്ടി വിമതർ ദമാസ്കസ് സ്വതന്ത്രമായെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വിമതർ ദമാസ്കസിലേക്ക് കടന്നതിന് ശേഷം ബഷാർ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ബഷാറിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് വിമത ശക്തികൾ. ഉയരത്തിലുണ്ടായ മാറ്റവും പെട്ടെന്നുള്ള അപ്രതീക്ഷമാകലും ബഷാറിന്റെ വിമാനം വെടിവെച്ചിട്ടതാകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. റഡാറിൽ നിന്ന് അപ്രതീക്ഷമായ വിമാനം ലെബനൻ വ്യോമാതിർത്തിക്ക് പുറത്തായി. വടക്കൻ അക്കറിന് സമീപത്ത് വെച്ച് 3650 മീറ്റർ ഉയരത്തിൽ നിന്ന് 1070 മീറ്റർ ഉയരത്തിലേക്ക് താഴ്ന്നു. ബഷാർ സഞ്ചരിക്കുകയായിരുന്ന വിമാനം തകർന്നതായിരിക്കാമെന്ന് 3D ഫ്ലൈറ്റ് റഡാർ ഡാറ്റയും വ്യക്തമാക്കുന്നു. വിമാനത്തിന്റെ ക്രമരഹിതമായ വ്യോമപാതയും വിമാനം തകർന്നിരിക്കാമെന്ന സൂചനകളാണ് നൽകുന്നതെന്നും മറ്റു ചില റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ 6700 മീറ്ററുകൾ നഷ്ടമായെന്നും അതിനാൽ വിമാനം തകരാനുള്ള അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ചില മാധ്യമങ്ങൾ പറയുന്നു. ബഷാർ സഞ്ചരിച്ചതെന്ന് പറയപ്പെടുന്ന വിമാനം പൊട്ടിത്തകരുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതും വ്യക്തമായിട്ടില്ല. സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിലായതോടെ തിരശ്ശീല വീണത് ആഭ്യന്തര യുദ്ധത്തിനെതിരെ ഛിന്ന ഭിന്നമായി കഴിഞ്ഞ രാജ്യത്തിന്റെ അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രസിഡന്റ് ബഷാർ അൽസാദ് 14 വർഷമായി നടത്തിവന്ന ശ്രമങ്ങൾ കൂടിയാണ്. പിതാവ് ഹാഫിസ് അൽ അസദിന്റെ പിന്തുടർച്ചവകാശിയായി 2000 നേത്രരോഗ വിദഗ്ധൻ കൂടിയായിട്ടുള്ള ബഷാർ അൽ അസദ് സിറിയൻ പ്രസിഡന്റായി സ്ഥാനാരോപിതനാകുന്നത്. സിറിയയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാവുമെന്ന ഭരണാധികാരി എന്ന് ജനങ്ങൾ കരുതിയ അദ്ദേഹത്തിനെതിരെ പിന്നീട് വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ നടന്നു. 2011 മാർച്ചിലാണ് പ്രക്ഷോഭങ്ങളുടെ എല്ലാം പൊട്ടിപ്പുറപ്പെടൽ. ഇവയും സ്വന്തം പിതാവിന്റെ പാത പിന്തുടർന്ന് നിഷ്കരണം അടിച്ചമർത്താൻ തുടങ്ങിയതോടെ പ്രതിഷേധങ്ങളുടെ രീതി മാറി. കലാപം ആഭ്യന്തര യുദ്ധമായി മാറിയതോടെ സഖ്യകക്ഷികളായ ഇറാന്റെയും റഷ്യയുടെയും പിന്തുണയോടെ പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള നഗരങ്ങൾ തകർത്ത് കീഴ്പ്പെടുത്താൻ ബഷാർ തന്റെ സൈന്യത്തെ അഴിച്ചുവിട്ടു. ഇതിനു പിന്നാലെ സിറിയയിലെ സർക്കാർ തടങ്കൽ കേന്ദ്രങ്ങളിൽ വ്യാപകമായ പീഡനങ്ങളും നിയമവിരുദ്ധമായ വധശിക്ഷകളും നടക്കുന്നതായി അന്താരാഷ്ട്ര അവകാശ സംഘടനകളും പ്രോസിക്യൂട്ടർമാരും ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തി. 500,000 പേരാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. സിറിയയിൽ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നത് 23 ദശലക്ഷം പേരായിരുന്നെങ്കിൽ യുദ്ധം തുടങ്ങി ഇതുവരെയുള്ള കണക്കനുസരിച്ച് ജനസംഖ്യയിൽ പകുതിയിലേറെ പേർ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പതിയെ തുടങ്ങിയ കലാപം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ദശലക്ഷക്കണക്കിന് സിറിയക്കാരാണ് അതിർത്തികൾ കടന്ന ജോർദാൻ, തുർക്കി, ഇറാഖ്, ലബനാൻ എന്നിവിടങ്ങളിലേക്കും യൂറോപ്പിലേക്കും പലായനം ചെയ്തത്.